നമസ്കാരം സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു ആർ എസ് എസ്സുകാരൻ്റെ പേര് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ തരാമെന്ന ചാനൽ ചർച്ചയിലെ വെല്ലുവിളി സ്വീകരിച്ച ശങ്കു ടി ദാസ് നിരവധി നേതാക്കളുടെ പേരുകളാണ് തെളിവ് സഹിതം ശങ്കു പുറത്തുവിട്ടത് രക്തസാക്ഷികളായ ആർ എസ് എസ് നേതാക്കളുടെ പേരാണോ വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ചാനൽ ചർച്ചയിൽ സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച എസ് കെ സജീഷ് അവസാനത്തെ അഞ്ചു മിനിറ്റിൽ എന്നെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ വളരെ ആക്ഷേപകരമായ പ്രസ്താവനകൾക്ക് മറുപടി പറയുവാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായില്ല ചർച്ച ചെയ്യുന്ന വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാതെ സ്ഥിരം ചെളിവാരിയേറേണ്ട ശൈലിയിൽ അദ്ദേഹം ഖിലാഫത്തുകാർ സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ലെന്ന് പറയാൻ ആർ എസ് എസ്സുകാർക്ക് എന്താ അവകാശം ഏതെങ്കിലും ആർ എസ് എസ് കാര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും ഖിലാഫത്തുകാരും ഒക്കെ നയിച്ച സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു ധാരയിലും പങ്കുചേരാത്തവരല്ലേ ഇവർ എന്നൊക്കെ അവസാന നിമിഷങ്ങൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ് അപഹരിക്കുകയുണ്ടായി എന്നെ പേരെടുത്തു പറഞ്ഞു നടത്തിയ പരിഹാസങ്ങൾക്ക് മറുപടി പറയാൻ എനിക്കല്പം സമയം അനുവദിക്കേണ്ടത് സാമാന്യ മര്യാദയായിരുന്നു സമയപരിമിതി കൊണ്ടാവാം അവതാരകന് അത് സാധിക്കാതെ പോയത് എന്ന് മനസ്സിലാക്കുന്നു എന്നാലും വളരെ ചുരുക്കത്തിലെങ്കിലും അതിനൊരു മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഇങ്ങനെ പോസ്റ്റ് എഴുതുന്നത് ശ്രീ സജീഷ് കേൾവിക്കാരൽ ഒരു പ്രത്യേക വിഭാഗത്തെ ആവേശം കൊള്ളിക്കാനും തിരിച്ചാരും മറുപടി പറയാൻ വരില്ലല്ലോ എന്ന ഉറപ്പിലും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത എന്ത് പരിഹാസവും വിളിച്ചു പറയാവുന്ന കവല ശൈലി ഒരു ചർച്ചയിൽ ഭൂഷണമല്ല അഥവാ അപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ആത്മാർത്ഥമായ ധാരണകളാണെങ്കിൽ ചരിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അറിവ് വളരെ ദയനീയമാണെന്ന് പറയാതെയും വയ്യ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ഒരു സംഖ്യയുടെ പേര് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ തരാം എന്നൊക്കെയുള്ള സുഡാപ്പി വാട്സപ്പ് ഫോർവേഡുകൾക്ക് ആരും മറുപടി പറയാൻ നിൽക്കാത്തത് പറയാൻ പേരുകളില്ലാത്തത് കൊണ്ടല്ല ചോദിക്കുന്നവർ മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ കരുതി അതൊക്കെ വിശ്വസിച്ച് ഒരു ചാനൽ ചർച്ചയിലൊക്കെ കയറിയിരുന്നു പറയാനുള്ള നിഷ്കളങ്കത നിങ്ങൾക്കുണ്ടായത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എത്ര ആർ പേര് വേണം നിങ്ങൾക്ക് ആർ എസ് എസ് സ്ഥാപകനായ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന ഡോക്ടർ ജി തന്നെ സ്വയം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾക്കറിയാത്തതാണോ അല്ല ആർ എസ് എസ് സ്ഥാപിക്കുന്നതിനു മുൻപ് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ഒരു വർഷം ജയിലിൽ പോയ കാര്യമല്ല അദ്ദേഹത്തിന്റെ ആദ്യ ജയിൽവാസം മാത്രമാണ് എന്നാൽ ആർ എസ് എസ് സ്ഥാപിച്ച് അഞ്ചു വർഷത്തിന് ശേഷവും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി പ്രഖ്യാപിച്ച വനസത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളായ ആർ എസ് എസ് നേതാക്കളുടെ പേരാണോ നിങ്ങൾക്കറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിന് മഹാരാഷ്ട്രയിലെ ചിമൂറിൽ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ദാദാ നായിക് ചിമൂറിലെ ആർ എസ് എസ് കാര്യമാകായിരുന്നു അന്ന് നടന്ന വെടിവെയ്പ്പിൽ മരിച്ച രാംദാസ് രാപുരേ സജീവ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ചിമൂറിൽ നടന്ന സായുധ പ്രതിരോധത്തെ പറ്റിയുള്ള ബ്രിട്ടീഷ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ പ്രക്ഷോഭത്തിന്റെ മുഖ്യ ബുദ്ധി കേന്ദ്രങ്ങളായി പറഞ്ഞവരിൽ വധിക്കപ്പെട്ട ദാദാ ദാദാനായിക്കിനൊപ്പം സന്ത് തുഗ്ഡോജി മഹാരാജിൻ്റെ പേരുമുണ്ടായിരുന്നു ഇതേ സന്ത് തുഗ്ഡോജി മഹാരാജാവാണ് പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപകരിൽ ഒരാളായത് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും വധിക്കപ്പെടുകയും മാത്രമല്ല ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നയിച്ച നിരവധി വിപ്ലവ നേതാക്കൾക്ക് അഭയവും അത്താണിയുമാവുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് ത്രൈലോകിനാഥ് ചക്രവർത്തിക്ക് ആൾബലവും സന്നാഹങ്ങളും ഒരുക്കി നൽകിയത് ഡോക്ടർ ഹെഡ്ഗേവാറാണെന്ന് മാർക്സിസ്റ്റ് സ്റ്റഡി ഫോറം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറക്കിയ റിമംബറിങ് അവർ റവല്യൂഷണറീസ് എന്ന പുസ്തകത്തിൽ സത്യവ്രതാ ഘോഷ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സായുധ വിപ്ലവത്തിനുള്ള സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ആർ എസ് എസിനെ സമീപിച്ചിരുന്നു എന്ന് ചരിത്രകാരനായ ഡോക്ടർ മജുംദാർ എഴുതിയിട്ടുണ്ട് അരുണ അസഫ് അലി ഒളിവിൽ കഴിഞ്ഞത് ലാലാ ഹാൻസ് രാജ്ഗുപ്തയുടെ സ്വന്തം വീട്ടിലാണ് നാനാ പട്ടേലിന് അഭയം കൊടുത്തത് പണ്ഡിറ്റ് ദാമോദർ സത്വേൽക്കറും സാനെ ഗുരുജിയെ ഒളിപ്പിച്ചത് ഭാവു സാഹെബ് ദേശ്മുഖ് ഭാവു സാഹെബ് ആപ്തെ എന്നിവരുമാണ് ഈ ചരിത്രമൊന്നും സജീഷൻ അറിയാത്തത് ഇക്കാലത്തൊക്കെ സജീഷിന്റെ പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിനൊപ്പമല്ല ബ്രിട്ടീഷിന് ഒപ്പമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളായിരുന്നതുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിറ്റിന്റെ സമരത്തെ വരെ തള്ളിപ്പറഞ്ഞ് ബ്രിട്ടനൊപ്പം അണിനിരക്കുകയാണല്ലോ ചെയ്തത് അങ്ങനെയാണല്ലോ ഗാന്ധി നിങ്ങൾക്ക് ഭൂഷ്വാ ദേശീയവാദിയും സുഭാഷ് ബോസ് ടോജോയുടെ കഴുതയും ജപ്പാന്റെ ചെരുപ്പുനക്കിയും ബ്രിട്ടൻ ഫാസിസത്തെ പ്രതിരോധിച്ച് ജനാധിപത്യത്തെ കാത്തുരക്ഷിക്കുന്ന കാവൽമാലാകയുമൊക്കെയാകുന്നത് അക്കാലത്ത് തന്നെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ടാങ്കെ ഞങ്ങളെ സംശയിക്കരുതങ്ങുന്നേ എന്ന് പറഞ്ഞ് ഗവർണർ ജനറലിന് കത്തയക്കുന്നതും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം ബ്രിട്ടീഷുകാർ നീക്കുന്നതും നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്നതുകൊണ്ട് ഇപ്പുറത്ത് നിറഞ്ഞ സംഗതികളൊന്നും അറിയാത്തതാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അർത്ഥമില്ല പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് സജീഷ് നെഞ്ചുപിരിക്കാനും മറ്റുള്ളവരെ പരിഹസിക്കാനും ദയവായി നിൽക്കരുത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം സജീഷിൻ്റെ പാർട്ടി അംഗീകരിച്ചതുപോലും എഴുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇത്തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലൊക്കെ ഇത് ശരിക്കും സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞ് ദേശീയ പതാകയ്ക്ക് പകരം കരിങ്കുടി കെട്ടാനും ഓഗസ്റ്റ് പതിനഞ്ചല്ല ആപത്ത് പതിനഞ്ച് എന്ന് പറഞ്ഞ് കരുദിനം ആചരിക്കാനും നടക്കുകയായിരുന്നു നിങ്ങൾ വൈകിയെങ്കിലും സ്വാതന്ത്ര്യദിനം ആചരിക്കാനെടുത്ത തീരുമാനത്തിനാണെങ്കിൽ തന്നെ ഒരു ആർ എസ് എസുകാരൻ പ്രധാനമന്ത്രിക്ക് നന്ദിയും പറയണം നിങ്ങൾ ഇത്രയും എനിക്കവിടെ പറയാൻ സാധിച്ചില്ല ഇവിടെ പറഞ്ഞ് ആ മനക്ലേശം ഞാൻ തീർക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ റഫറൻസുകൾ സഹിതം വിശദമായി എഴുതാനും തയ്യാറാണ് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്